To Bosco Campus Vision. Today we are discussing the subject Labor Law and Industrial Relation of S5 BBA under Kerala University. And myself, Mary Neto, Assistant Professor from Department of Management, Don Bosco College, Kotiyam. Today we can discuss the Protection Against Health Hazard, that is. Discussed already discussed the occupational hazards and diseases in the last section that is chemical substance, biological hazards, environmental hazards, and atmospheric condition. So, in connection with that topic, we can discuss the protection against health hazards. That is, there are two types of measures can be taken to protect employee health. So, let's discuss that one. These are the two types of measures that can be taken to protect the employee health against. ഓക്യുപേഷണൽ ഹസ്സ അതായത് ഫസ്റ്റ് ഇസ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് അതിൻ്റെ സെക്കൻഡ് ഇസ് ക്യുറേറ്റീവ് മെഷേഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രിവെൻറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് വരാതിരിക്കുക ഒരു അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ വരാതിരിക്കുക പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ നമ്മൾ പറയാറുണ്ട് അല്ലേ പ്രിവെൻറ്റീവ് ഇല്ലേ ഇനി ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ വന്ന് കഴിഞ്ഞാൽ പിന്നെ അതിനെ ചികിത്സിച്ചു ഫേതാക്കുക സോ ലെറ്റ് ഡിസ്കസ് ദ പ്രിവൻറ്റീവ് മെഷേഴ്സ് ആൻഡ് ക്യുറേറ്റീവ് മെഷേഴ്സ് ദ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ആർ എസ് ഫോളോസ് ദിവസ Pre employment and periodical medical examination, removal of health hazards to the maximum possible extent, check cover, uh, cover women and other workers exposed to special risk or training to first aid staff or educating workers in the health and hygiene. That is, uh, here the first is. പ്രീ എംപ്ലോയ്മെൻറ്റ് ആൻഡ് പെരിക്യോ പിരിയാഡിക്കൽ മെഡിക്കൽ എക്സാമിനേഷനിലെ ഒരു പ്രിവൻറ്റീവ് മെഷേഴ്സ് അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഒരു ഹെൽത്ത് ഹസേർഡ്സിലെ ഒരു പ്രൊട്ടക്ഷൻ അതായത് ഒരു ആരോഗ്യവാനായിട്ടൊരു എംപ്ലോയി ഇരിക്കണമെങ്കിൽ അദ്ദേഹത്തിന് അസുഖങ്ങളൊന്നും ഉണ്ടാവരുതില്ല അപ്പോൾ ഇൻഡസ്ട്രി നമ്മൾ നേരത്തെ പറഞ്ഞ എന്തൊക്കെയാണ് കെമിക്കൽ സബ്സ്റ്റൻസ് വഴിയാവാം ബയോളജിക്കൽ ഹസാർഡ്സ് വഴിയാവാം എൻവയോൺമെൻറ്റൽ ഹസാഡ്സ് ആവാം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറി കണ്ടീഷൻ അപ്പോൾ ഈ നാല് കണ്ടീഷൻസിലൂടെയും ഒരു എംപ്ലോയിക്ക് ആരോഗ്യം അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടിരുന്നൊരു വ്യക്തിക്ക് അസുഖങ്ങളുണ്ടാകാം അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെയൊക്കെ പ്രിവെൻറ്റ് അല്ലേ ഫസ്റ്റ് പറയുന്നത് എന്താണ് ഒരു പ്രീ എംപ്ലോയ്മെൻ്റ് ആൻഡ് പീരിയോഡിക്കൽ മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ജോലിക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ തന്നെ എന്ത് ചെയ്യണം അദ്ദേഹം മെഡിക്കലി ഫിറ്റാണോ നമ്മൾ പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേവി അല്ലെങ്കിൽ മെർച്ചൻ്റ് നേവി അല്ലെങ്കിൽ പോലീസ് അങ്ങനെയൊക്കെയുള്ള ചില മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നതിനെ സംബന്ധിച്ചോളം എന്താണ് മെഡിക്കൽ ക്ലിയറൻസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ പുറത്ത് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർ പോകുമ്പോഴും നമുക്ക് എന്താണ് നമ്മൾ മെഡിക്കലി ഫിറ്റ് ആണോ എന്ന് ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അതുപോലെ ഓർഗനൈസേഷനിൽ അവർ പറയുന്നത് എന്താണ് ഒരു പിരിയാഡിക്കൽ മെഡിക്കൽ എക്സാം അതായത് സ്ഥിര ഒരു ഫ്രീക്വൻറ്റ് ഇൻട്രാവൽസ് ചിലപ്പോൾ ഒരു വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ ആറുമാസത്തിലൊരിക്കലോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം ചില ചെക്കപ്പുകളൊക്കെ നടത്തിയാൽ നമുക്ക് എന്താണ് അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനോ അല്ലെങ്കിൽ അസുഖങ്ങളുള്ള വരാതിരിക്കാനുള്ളൊരു പ്രിക്കോഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാം അപ്പം അതിനെയാണ് നമ്മൾ പ്രീ എംപ്ലോയ്മെൻ്റ് അല്ലെങ്കിൽ ഒരു പീരിയോഡിക്കൽ മെഡിക്കൽ എക്സാമിനേഷൻ ഇപ്പം നമ്മൾ പോലീസിലൊക്കെ ചേരുമ്പോൾ നമുക്കറിയാം അല്ലേ ഇന്ന് ഫിസിക്കലി ഫിറ്റ് ആണ് അവർക്ക് ഇന്ന ഇന്ന ടെസ്റ്റുകളുണ്ട് വിഷൻ ഇത്ര ആയിരിക്കണം അപ്പം അങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ ഉദ്ദേശം തന്നെ എന്താണ് ചെയ്യുന്നതിന് ശേഷം പിന്നെ നമുക്ക് എന്താണ് അസുഖങ്ങളുണ്ട് ജോലിക്ക് വരാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് ഒരു ആബ്സെൻറ്റീസോ അല്ലെങ്കിൽ ടേൺ ഓവറിനെ ആവുകയും അപ്പോൾ അതുകൊണ്ടാണ് ഒരു പീരിയോഡിക്കൽ മെഡിക്കൽ എക്സാമിനേഷൻ വേണമെന്ന് പറയുന്നത് പിന്നെ സെക്കൻഡ് ഇസ് റിമൂവൽ ഓഫ് ഹെൽത്ത് ഹസാർഡ്സ് ടു ദി മാക്സിമം പോസിബിൾ എക്സ്റ്റൻഷൻ ഇപ്പോൾ പകരം എന്താണ് ഇൻഡസ്ട്രിയിൽ ഇല്ല ഹെൽത്ത് അസേഡ്സ് ഉണ്ടാവുന്ന സാഹചര്യങ്ങളെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം ഒഴിവാക്കുക ഇപ്പം നമ്മൾ പറഞ്ഞു കെമിക്കൽ സബ്സ്റ്റൻസ് ഫാക്ടറി ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ചില കെമിക്കൽസ് ഇല്ല ഇപ്പോൾ സലഫോറിക് ആസിഡ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ ആൽക്കലീസ് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് അപ്പം അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നമ്മുടെ സ്കിൻ വഴി അല്ലെങ്കിൽ ഇൻഹൈൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് അത് ശരീരത്തിൽ കടക്കുകയും അത് ബൈ സ്ലോലി അത് എന്താണ് കുമുലേറ്റ് ചെയ്ത് വരികയും ചെയ്യാം അപ്പം ഇങ്ങനെയുള്ളവരെ നമുക്ക് എന്ത് ചെയ്യണം മാക്സിമം റിമൂവ് ചെയ്യണം അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഫ്യൂംസ് ഒക്കെ പോകാനുള്ള അതിനുള്ള കുഴലുകൾ അല്ലെങ്കിൽ അതിൻ്റെ പൈപ്പ്സൊക്കെ നമ്മൾ ഇത്ര ഹൈറ്റിലൊക്കെ വെച്ചുകൊണ്ട് ഇൻഡസ്ട്രിക്ക് അകത്ത് അല്ലെങ്കിൽ എസോസ്ട്രിക് ഫാനുകളൊക്കെ വെച്ച് അല്ലെങ്കിൽ അതിൻ്റെതായ രീതിയിൽ അവരെ എന്ത് ചെയ്യണം വർക്കേഴ്സിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം അപ്പം അതാണ് റിമൂവൽ ഓഫ് ഹെൽത്ത് ഹസാർഡ്സ് ടു ദി മാക്സിമം പോസിബിൾ ഒരു ഒരു പരിധി ഫുള്ള് നമ്മൾ ചെയ്യണമെന്നല്ല ഒരു എംപ്ലോയറിനെ കൊണ്ട് അല്ലെങ്കിൽ മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം അതിനെ അങ്ങനെ ചെയ്തെടുക്കുക ദൻ ചെക്ക് ഓവർ വിമൻ ആൻഡ് അതേ വോക്ക് എക്സ്പോസ് ടു സ്പെഷ്യൽ റിസ്ക് അങ്ങനെയാണെങ്കിൽ പിന്നെ പറയുന്നത് എന്താണ് റിസ്ക് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർ അത് ഒന്ന് പ്രത്യേകിച്ച് സ്ത്രീകൾ സ്ത്രീകൾ ജോലി ചെയ്യുന്നൊരു ഏരിയ ഒക്കെ ആണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം സുരക്ഷിതമായിട്ട് ഇപ്പോൾ സേഫ്റ്റി മെഷേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചില ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ കെമിക്കൽ ഫാക്ടറീസൊക്കെ എടുക്കുകയാണ് അവർ സ്ത്രീകൾ അവർ ജോലിക്ക് എടുക്കത്തില്ല കാരണം എന്താണ് കെ ഇപ്പോൾ മുടിയൊക്കെ ഉണ്ടെങ്കിൽ അവരത് അടിച്ചിടുകയും തീ പടരുകയും അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സേഫ്റ്റി മെഷേഴ്സ് ഇല്ല ഇപ്പോൾ ഹെയർ ക്യാപ്പ് കൊടുക്കുക അല്ലെങ്കിൽ സേഫ്റ്റി ആയിട്ട് അല്ലെങ്കിൽ ഇടാനുള്ള ഡ്രസ്സുകൾ കൊടുക്കുക അപ്പം അങ്ങനെയൊക്കെ സ്ത്രീകളുണ്ടെങ്കിൽ അവർക്ക് എഗൈൻസ്റ്റ് അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ഹെൽത്ത് മെഷേഴ്സൊക്കെ നമ്മൾ അതിനകത്ത് എടുത്തിരിക്കണം അല്ലെങ്കിൽ എന്താണ് പെട്ടെന്നൊരു തീ അവര് എന്താണ് പകച്ചു നിന്ന് പോകുക ഒരു തീ പടരുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആവും അപ്പം അങ്ങനെ റിസ്ക്കിൽ നിന്നും അതുപോലെ തന്നെ ഏജ് ആ ഒരു ഫിഫ്റ്റി പ്ലസ് ഒക്കെ ആയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള വ്യക്തികൾ അപ്പോൾ സ്പെഷ്യൽ റിസ്ക്കിൽ നിൽക്കുന്ന വർക്കേഴ്സ് ഉണ്ടെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യണം കൂടെ കൂടെ ഒന്ന് ചെക്ക് ഓവർ ചെയ്യുക എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണത് പെട്ടെന്ന് കണ്ടുപിടിക്കുക ദെൻ ട്രെയിനിങ് ടു ഫസ്റ്റ് എയ്ഡ് സ്റ്റാഫ് ലൈവിനെ ഇൻഡസ്ട്രിക്കകത്ത് തന്നെ ഫസ്റ്റ് എയ്ഡ് ഫെസിലിറ്റീസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിങ് കൊടുക്കണം പെട്ടെന്നൊരു തീക പടർന്നാൽ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ എന്ത് ചെയ്യണം അപ്പോൾ ആ ഫസ്റ്റ് എയ്ഡ് സ്റ്റാഫിനെ സംബന്ധിച്ചോളം എന്താണ് അവർക്ക് ഫ്രീക്വൻറ്റ് ട്രെയിനിങ്സ് കൊടുക്കുക അപ്പോൾ ആ മേഖലയിലൊക്കെ ഇരിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം ഇടയ്ക്ക് ട്രെയിനിങ് കൊടുത്തൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യുക നെക്സ്റ്റ് വർക്കേഴ്സ് ഇൻ വർക്കേഴ്സിൻ്റെ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഇനി അതുപോലെ തന്നെ എന്താണ് എല്ലാ വർക്കേഴ്സിനും എല്ലാ ലെവൽസിലുള്ള വർക്കേഴ്സിനെയും എന്തിനു പറ്റിയാണ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്ന് പറയുന്നതിനെ പറ്റി അല്ലെങ്കിൽ ആരോഗ്യവും അലിവൃത്തിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിനെ പറ്റി ഒരു എഡ്യൂക്വേഷൻ കൊടുക്കുക അപ്പം ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഒരു വ്യക്തി ആയിരിക്കണം ആരോഗ്യമുള്ളവനാണെങ്കിൽ ഇപ്പം നമ്മൾ ഫ്യൂംസ് ഒക്കെ ഉള്ള ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഡസ്റ്റ് ഉള്ള ഇൻഡസ്ട്രി ആണെങ്കിൽ നമുക്കറിയാം മാസ്ക് നമ്മൾ വെച്ചിരിക്കണം വച്ചിരിക്കണം ചിലരെന്തേം ഇത് വെക്കാനുള്ളൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത ആണെന്ന് വയ്ക്കത്തില്ല പക്ഷേ ഈ ഡസ്റ്റ് എല്ലാം അങ്ങനെ ഇൻഹേൽ ചെയ്ത് ചെയ്ത് സ്ലോലി എന്താണ് അതൊരു ആസ്മ പേഷ്യൻ്റായിട്ട് മാറും പേഷ്യൻ്റ് ആയ ശേഷം ഞാൻ ഇന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടാണ് എനിക്ക് അസുഖം വന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പകരം എന്ത് ചെയ്യണം ആ ആദ്യം മുതലേ എന്ത് ചെയ്യണം അതിനുള്ളായിരുന്ന സേഫ്റ്റി മെഷർ അദ്ദേഹം ഉപയോഗിക്കണമായിരുന്നു അപ്പം എന്താണോ അതിനുള്ള റീസൺ അത് എന്തുകൊണ്ട് ഇന്ന ഇന്നതിൻ്റെ അസുഖങ്ങൾ വരുന്നു അപ്പം എങ്ങനെ നമുക്ക് ഇൻഡസ്ട്രിയിൽ ഹെൽത്തി ആയിട്ട് ജോലി ചെയ്യാം അതിനെപ്പറ്റി നല്ലൊരു എഡ്യൂക്കേഷൻ അവയർനെസ് വർക്കേഴ്സിന് കൊടുക്കണം ഹെൽത്ത് ആൻഡ് ഹൈജീനിനെ പറ്റി സോ ദ പ്രിവെന്റീവ് മെഷേഴ്സ് ഹൗ ടു ദ Uh, sorry uh, there are two types of protection employee health against occupational hazards preventive measures and curative measures and the preventive measures are pre-employment and periodical medical examination uh, removal of health hazards to maximum possible extent check over women and the other worker exposed to special risk and the training of first aid staff and the last is educating workers in health and hygiene clear with the preventive measures next is

ഇത് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ വരുന്നതിനേക്കാൾ നല്ലത് വരാതിരിക്കുക നമ്മൾ ആദ്യം പറഞ്ഞ പ്രിവെൻറ്റീവ് മെഷേഴ്സ് അതായിരുന്നു അല്ലേ ഈ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഒന്നും ചെയ്യാതെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളതിനെ ട്രീറ്റ് ചെയ്യുക അതായത് നമുക്ക് വഴിയുള്ളൂ സോ ദ കുറേറ്റീവ് മെഷേഴ്സ് കൺസിസ്റ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഫോർ ദി അഫെക്റ്റഡ് വർക്കേഴ്സ് ദാറ്റ് ഇറ്റ് ദാറ്റ് ആർ യൂസ് ഓഫ് ലെസ് ടോക്സിക് മെറ്റീരിയൽ പ്രൊവൈഡിങ് പ്രൊട്ടക്ഷൻ ഡിവൈസസ് കൺട്രോളിങ് നോയ്സ് And uh, dust, fume, gas, etc. So, some of the convenient and inexpensive measures that can be taken by the employer to prevent health hazards. ഒരു ഇത് നമ്മളിത് ഇങ്ങനെയുള്ള അസുഖം വന്നതിന് ശേഷം ചികിത്സിക്കാൻ നമുക്ക് എന്താണ് പൈസ വേണം അപ്പം ഒരു ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിനെ ഇന്ന് പ്രിവെൻറ്റ് ചെയ്യുക വരാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് നമ്മൾ എന്താണ് ഒരു യൂസ് എന്താണ് യൂസ് ഓഫ് ലെസ് ടോക്സിക് മെറ്റീരിയൽസ് അപ്പോൾ നമ്മളൊരു ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽ റോ മെറ്റീരിയൽസ് ഒക്കെ ഒരുപാട് കെമിക്കൽസ് ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ എന്താണ് ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കാതിരിക്കുക പിന്നെ പ്രൊട്ടക്ഷൻ ഡിവൈസസ് ഇല്ലേ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുന്നത് ഒരു നമ്മൾ നേരത്തെ പറഞ്ഞു സേഫ്റ്റി മെഷീൻ ഉണ്ടെങ്കിൽ പരമാവധി നമ്മൾ എന്ത് ചെയ്യണം ആ സേഫ്റ്റി മെഷേഴ്സൊക്കെ ഉപയോഗിച്ച് തന്നെ ജോലി ചെയ്തിരിക്കണം കാരണം എന്തെങ്കിലും ഒരു ഇപ്പം ഒരു ഫാക്ടറിയിൽ മെഷീൻസ് ഫുൾ ടൈം വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ അയാളുടെ ഒരു മിനിറ്റിലെ ഒരു അശ്രദ്ധ ഇപ്പം നമുക്കറിയാം എന്തെങ്കിലും ഒരു സ്ട്രെസ് ജോബ് സ്ട്രെസ് ആവാം ഫാമിലി സ്ട്രെസ് ആവാം സ്ട്രെസ് ഉണ്ടാകും അപ്പം സ്ട്രെസ് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ജോലിയിൽ ചിലപ്പം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ആ കോൺസെൻട്രേഷൻ ഒരു സെക്കൻഡ് കോൺസെൻട്രേഷൻ മാറുമ്പോഴായിരിക്കും നമ്മുടെ ഒരു കയ്യോ കാലമൊക്കെ ചിലപ്പോൾ മെഷീൻസ് ഇടയ്ക്ക് വീഴുകയും നമ്മൾ അങ്ങനെ ഡിസേബിൾ ആവുന്നത് അപ്പം ആ ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് നമ്മൾ നമ്മളിടുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എപ്പോഴും എങ്ങനെയാണ് നമ്മൾ സേഫായിട്ട് ഇൻഡസ്ട്രിയിൽ എഫിഷ്യൻ്റായിട്ട് ജോലി ചെയ്യാം പിന്നെ കൺട്രോളിങ് നോയിസ് അല്ലെങ്കിൽ ഡസ്റ്റ് ഫ്യൂംസ് ആൻഡ് ഗ്യാസസ് ഇനി അതുപോലെ തന്നെ എന്താണ് നോയിസ് കൺട്രോൾ ചെയ്യുക പിന്നെ അതുപോലെ ഡസ്റ്റും ഫ്യൂംസും ഒക്കെ അതിലറിയില്ല പൊടി അല്ലെങ്കിൽ പുക എന്നൊക്കെ പറയുന്നത് നമുക്ക് മാക്സിമം പിന്നെ ഗ്യാസസ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്തിനാണ് ഒന്ന് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് എന്ത് ചെയ്യാം അതിനെയൊക്കെ കുറച്ച് മുന്നോട്ട് നീങ്ങാൻ പറ്റും സോ ഹിയർ വി ഡിസ്കസ് ദ പ്രൊട്ടക്ഷൻ അഗേൻസ് ഹെൽത്ത് ഹസ് ഹാ ദസ് ദർ ആർ ടു ടൈപ്സ് ഓഫ് മെഷേഴ്സ് ക്യാൻ ബി ടേക്കൺ ടു പ്രൊട്ടക്റ്റ് employee health against occupational hazards so we discuss the preventive measures and the curative measures preventive measures are pre employment and periodical medical examination to the employee removal of health hazards to the maximum possible extent then check over women and other workers exposed to special risk and the training to the first aid staff and the last is educating workers in health and hygiene and the second, we discuss the curative measures that is, it consists of the treatment of the affected workers. And so, here, less use of less toxic material, providing protection devices, controlling noise, dust, fumes, gas, etc., are some of the convenient and inexpensive measures that can be taken by the employer to prevent. Health hazards. So, clear with the topic. So, first section we already discussed occupational hazards and diseases, and in continuation with that, you can discuss the protection against health hazards. So, this is the end of today's section. Hope you all understood the topic. So, prepare well, study well. Thank you.